മോഷണം അങ്ങനെ പറഞ്ഞങ്ങ് ചെറുതാക്കുന്നില്ല നല്ല ഒന്നാം തരം സ്റ്റാൻഡേർഡ് ഇൻ്റലക്ച്വൽ തെഫ്റ്റ് നടത്തിയത് ഈ മേഖലയിലെ കുലപതി സാക്ഷാൽ ചൈന നൂതനമായ അഞ്ചാം തലമുറ ഫൈറ്റർ ജെറ്റ് ജെ ട്വൻ്റി വികസിപ്പിക്കുകയാണ് ചൈന പക്ഷേ ഒരു കാര്യം കേട്ടോ ചൈനയുടെ ഈ പുതുപുത്തൻ ജെ ട്വൻറ്റിയും അമേരിക്കയുടെ എഫ് ട്വൻറ്റി ടുവിനെ കണ്ടാൽ ഒരമ്മ പറ്റ മക്കളാണെന്നേ പറയൂ അതെന്തായിരിക്കും കാരണം മറ്റൊന്നുമല്ല അമേരിക്കൻ സൈനിക വിവരങ്ങൾ ചൈന ചെറുതായൊന്ന് പകർത്തി ഒപ്പം എഫ് ട്വന്റി സാങ്കേതിക വിദ്യ ചൈന തങ്ങളുടെ ജെ ട്വന്റിയിൽ അപ്പാടെ പകർത്തി വെച്ചിട്ടുണ്ട് ശരിക്കും ചൈന അമേരിക്കയ്ക്കൊരു തലവേദനയാകുമോ നോക്കാം ആ വാർത്താ വിശദാംശങ്ങളിലേക്ക് നമസ്കാരം ഞാൻ അശ്വതി കൂടുതൽ നൂതനമായ അഞ്ചാം തലമുറ ഫൈറ്റർ ജെറ്റ് ജെ ട്വന്റി വികസിപ്പിക്കുന്ന ചൈന യു എസിന്റെ സൈനിക വിവരങ്ങൾ മോഷ്ടിച്ചതായി അവകാശപ്പെട്ട വിദഗ്ദ്ധർ യു എസുമായി മത്സരിക്കുന്നതിനായി ചൈന രണ്ടായിരത്തി എട്ടിൽ യുദ്ധവിമാനങ്ങൾ വികസിപ്പിക്കാൻ തുടങ്ങിയതാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ചൈനീസ് ജെറ്റ് വണ്ടി ആദ്യ പറക്കൽ നടത്തി രണ്ടായിരത്തി പതിനേഴിൽ ഇതിന്റെ സർവീസും ആരംഭിച്ചു എന്നാൽ യു എസ് എഫ് ട്വന്റി ടുന് സമാനമായ ഒരു അഞ്ചാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്റർ ചൈന ഇപ്പോൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ ജെറ്റിന്റെ സാങ്കേതിക ശേഷിയുടെ കാര്യത്തിൽ ചൈനീസ് യു എസ് സൈന്യം ഒരു വലിയ തർക്കത്തിലാണ് ഒപ്പം ഒരു യുദ്ധത്തിന്റെ വക്കിലും യു എസിൽ ഇന്റലക്ച്വൽ തെഫ്റ്റ് ചൈന നടത്തിയിരിക്കുന്നു ആയുധ വിവരങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചില്ല എങ്കിൽ ഭാവിയിൽ അമേരിക്കൻ സൈന്യത്തിന് ചൈനയിൽ നിന്നും കൂടുതൽ വെല്ലുവിളികൾ നേരിടേണ്ടി വരും ചൈന ഇത് ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതല്ല വർഷങ്ങളായി മറ്റു രാജ്യങ്ങളുടെ പ്രതിരോധ സാങ്കേതിക വിദ്യകൾ മോഷ്ടിക്കുകയാണ് ചൈന വർഷങ്ങളായി അവരുടെ മോഷണത്തിൽ നിന്ന് ചൈന വളരെയധികം ലാഭം നേടിയിട്ടുമുണ്ട് മറ്റുള്ള രാജ്യങ്ങളുടെ നിർണായക കണ്ടുപിടുത്തം നന്നായി ചൈന ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ അവർ വിപുലമായ അഞ്ചാം തലമുറ പോരാളിയേന്ദ ഇപ്പോൾ രംഗപ്രവേശം ചെയ്തിരിക്കുന്നു ഇനി മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വിവരം എന്തെന്നാൽ യു എസിലും ചൈനീസ് താരന്മാരുണ്ടത്ര യു എസിലെ പ്രധാന ഡേറ്റകൾ നേടുന്നതിന് കൂടുതൽ വിപുലമായ സൈബർ പ്രവർത്തനങ്ങളിൽ യു എസ് കോൺട്രാക്ടർമാർക്കും യു എസ് സർക്കാർ ഉദ്യോഗസ്ഥർക്കും ചൈന കൈക്കൂലി നൽകുകയും ചാരവൃത്തി വിദ്യകൾ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി എട്ടിൽ അമേരിക്കയുമായി മത്സരിക്കാവുന്ന യുദ്ധവിമാനങ്ങൾ ഏഷ്യൻ രാജ്യമായ ചൈന വികസിപ്പിക്കാൻ തുടങ്ങി രണ്ടായിരത്തി പതിനൊന്നിൽ ജെ ട്വൻ്റി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യമായി പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ അതിന് സർവീസ് ആരംഭിക്കുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിലെ പല റിപ്പോർട്ടുകളും അനുസരിച്ച് ചൈനീസ് യു എസ് യുദ്ധവിമാനങ്ങളുടെ സാങ്കേതികവിദ്യയും കഴിവുകളും തമ്മിലുള്ള സമാനതകൾ യു എസ് അധികൃതർ ശ്രദ്ധിക്കാൻ തുടങ്ങി സാങ്കേതികവിദ്യകൾ യു എസിൽ നിന്ന് തന്നെ വന്നതാണെന്ന് ചില റിപ്പോർട്ടുകളിൽ നിർണായക വെളിപ്പെടുത്തലുകളും ഉണ്ടായി ചൈനയുടെ തായ്വാൻ അധിനിവേശത്തെ അമേരിക്ക എതിർക്കുന്ന ഈ വേളയിൽ തന്നെയാണ് പുതിയ സംഭവം കൂടി തീർച്ചയായും ഇത് യു എസും ചൈനയും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സൈനിക സംഘർഷങ്ങളിൽ വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു യു എസും രാജ്യങ്ങളുമായി പൊരുത്തപ്പെടാൻ പതിറ്റാണ്ടുകളായി ചൈന പാടുപെടുകയാണ് പാടുപെട്ടതിനു ശേഷം ജെറ്റ് എൻജിൻ സാങ്കേതികവിദ്യ നിർമ്മിക്കാനുള്ള ചൈനയുടെ ഈ പുതിയ ശ്രദ്ധ എടുത്തു പറയേണ്ടത് തന്നെ ചൈനയെയും ശരിക്കും കുറ്റം പറയാൻ പറ്റില്ല കാരണം ചൈനക്കാർക്ക് എന്തെങ്കിലും സ്വന്തം ജെറ്റ് എഞ്ചിൻ നിർമ്മിക്കാൻ കഴിയുമോ അതുകൊണ്ട് തന്നെ യു എസിന്റെ അത്യാധുനിക ജെറ്റ് എഞ്ചിനുകൾ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ആഗ്രഹം ചൈനീസ് താരന്മാർക്ക് എല്ലായ്പ്പോഴും കാണും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യാൻ ജോസുവിൻ്റെ കേസ് പോലും ഉദാഹരണം തന്നെ ഈ ചൈനീസ് താരം എന്താണ് ചെയ്തത് ഒന്നിലധികം യു എസ് വ്യോമയാനങ്ങളിൽ നിന്നും എയ്റോസ്പേസ് കമ്പനികളിൽ നിന്നും വ്യാപാര എഞ്ചിൻ രഹസ്യങ്ങൾ മോഷ്ടിച്ചതിന് ശിക്ഷിക്കപ്പെട്ടു ഇദ്ദേഹത്തെ ചൈനീസ് ഭരണകൂടം അയച്ചതാണെന്നാണ് ലോകരാജ്യങ്ങൾക്കിടയിലെ ഒരു രഹസ്യ സംസാരം ഇതുപോലുള്ള വാർത്തകൾ നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ കേരള കൌമത്ത് ന്യൂസ് യൂട്യൂബ് ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക